ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഓട്ടുപാത്രമാണ്. നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും കാണും ഓട്ടുപാത്രങ്ങൾ, അതുപോലെ തന്നെ നിലവിളക്ക്, അത് ഇതേപോലത്തെ പാത്രങ്ങളെല്ലാം കാണും. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലാവ് പിടിച്ച് അതുപോലെ തന്നെ ഒരു പാടുകൾ വന്നിട്ട് ഉണ്ടാവും. അത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വാളാമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ്. നമുക്ക് പൊടിപ്പായും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. കല്ലുപ്പാവുമ്പോൾ ചെറിയൊരു നമ്മൾ ഉരച്ച് കഴുകുമ്പോൾ കുറച്ചും കൂടി ഒരു തരി തരി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കല്ലുപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാടല്ല കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. വേറെ സ്ക്രബോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. ആ കല്ലുപ്പ് ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ കല്ലുപ്പിൻ്റെ നല്ലൊരു സ്ക്രാച്ച്, നമുക്കൊരു സ്ക്രബ് ടൈപ്പ് ഫീൽ ചെയ്യുമല്ലോ, അപ്പോൾ നന്നായിട്ട് അതൊന്ന് സ്ക്രബായി കിട്ടും. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഉരച്ചിട്ട് കഴുകുക. എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ഓട്ടുപാത്രങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മിക്കവർക്കും അത് അറിയില്ല. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. വാളാമ്പുളിയിൽ ആസിഡ് കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ വളരെ വേഗത്തിൽ ക്ലീനായി കിട്ടും. ഇത് കഴുകിയതിന് ശേഷം ഒന്ന് നോക്കൂ, എന്തൊരു ചേഞ്ചാണ് ഈ പാത്രത്തിന് വന്നിരിക്കുന്നത്. ആ ഒരു തിളക്കം കണ്ടോ, നല്ല ക്ലീനായിട്ട് നമ്മളൊരു ഫ്രഷ്, അതായത് പുതിയൊരു പാത്രം വാങ്ങിച്ചൊരു ഫീലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിനി ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഷോക്കേസിൽ ഇപ്പോൾ കഴുകിയതിന് ശേഷം വെച്ചിട്ട് കാണിച്ചതാണ്. കണ്ടോ എന്തൊരു ക്ലിയറായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കൂ. അതിൻ്റെ ഉള്ളിൽ സെയിം ഇതേപോലെ തന്നെ ഉള്ള ദേവിയുടെ ഒരു വിഗ്രഹമാണ്, അതും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഈ ടിപ്പൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.